നമസ്കാരം കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ സാധ്യത എത്രയാണ് എന്ന് നോക്കിയാൽ സാധ്യത തീരെ ഇല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വിലയിരുത്തിയത് പക്ഷേ തമിഴ്നാട്ടിൽ അണ്ണാമലൈ കുപ്പിസ്വാമി എന്ന ഒരു വ്യക്തി ബി എന്ന ജന നേതാവ് ബി ജെ പിയുടെ പ്രസിഡൻറ്റായി വന്നതോടുകൂടി അവിടെ കാര്യങ്ങൾ മറിയുകയാണ് അതിന് തൊട്ട് മുന്നേയുള്ള ബി ജെ പി പ്രസിഡന്റ് എൽ മുരുകനാണ് അവിടെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് എന്ന് പറയേണ്ടി വരും പക്ഷേ അണ്ണാമലൈ കുപ്പുസ്വാമി ഇന്ന് തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ജനകീയനാവുകയാണ് തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ പേടി സ്വപ്നമായിരുന്നത് ദ്രാവിഡ പാർട്ടികളാണ് നമ്മളെല്ലാം നേരത്തെ എടുത്തിരുന്ന നിലപാടും അതുതന്നെയാണ് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് വലിയ പ്രസക്തിയില്ല കാരണം അവിടെ ദ്രാവിഡ രാഷ്ട്രീയത്തിനാണ് എപ്പോഴും പ്രസക്തി ദ്രാവിഡ രാഷ്ട്രീയം ദ്രാവിഡ രാഷ്ട്രീയം എന്ന് നമ്മൾ മനസ്സിൽ പറഞ്ഞുറപ്പിച്ചു കൊണ്ടേയിരുന്നു സത്യത്തിൽ അങ്ങനൊരു രാഷ്ട്രീയമില്ല എന്നിപ്പോഴാണ് ബോധ്യമാകുന്നത് ജയലളിതയുടെ മരണത്തിന് ശേഷം എഐ എ ഡി എം കെ തകർന്നടിയുന്നു അവർക്ക് പിന്തുണ ജനപിന്തുണ ലഭിക്കുന്നില്ല അഴിമതിക്കാരായ കുടുംബാധിപത്യത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ഡി എം കെ അധികാരത്തിൽ വരുന്നു പക്ഷേ ജയലളിതയുടെ പാർട്ടി സൃഷ്ടിച്ചെടുത്ത ആ അവസരം ഉപയോഗിച്ചുകൊണ്ടാണ് ഡി എം കെ അധികാരത്തിൽ വരുന്നത് ജയലളിതയുടെ അസാന്നിധ്യം അത് മുതലാ മുതലാക്കാൻ കരുണാനിധിയുടെ പാർട്ടിക്ക് മാത്രമേ സാധിക്കുന്നുള്ളൂ മറ്റാരും പുതുതായി രംഗത്തേക്ക് വരാത്ത ഒരു സാഹചര്യം തമിഴ്നാട്ടിൽ രജനീകാന്തും കമലഹാസനും എല്ലാം ആളുകളെ കൂട്ടുന്നതിൽ അല്ലെങ്കിൽ ജനങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിൽ പേര് കേട്ട സെലിബ്രിറ്റികളാണ് സിനിമാ താരമാണ് തമിഴ്നാട്ടിൽ പൊതുവേ സിനിമാ താരങ്ങൾ മത്സരിച്ചാൽ അവിടെ വലിയ വിജയം നേടും എന്നൊരു കാഴ്ചപ്പാടും നമുക്കുണ്ടായിരുന്നു പക്ഷേ രജനീകാന്തിനും കമലഹാസനും കഴിയാത്ത കാര്യങ്ങളാണ് ഇന്ന് അണ്ണാമലെ അവിടെ നേടിയെടുക്കുന്നത് ഏറ്റവും കൂടുതൽ മാസ് പുള്ളർ എന്ന് പറയുന്ന രജനീകാന്ത് കമൽഹാസനെ പോലുള്ള വ്യക്തിത്വങ്ങൾ അവരെക്കൊണ്ട് കഴിയാത്ത ജനക്കൂട്ടം അവരെക്കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത ജനക്കൂട്ടമാണ് ഇന്ന് അണ്ണാമലയ്ക്ക് പുറകിലുള്ളത് എന്ന് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അണ്ണാമല കുപ്പുസ്വാമിയുടെ യോഗങ്ങൾ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിന്ന് നൂറുകണക്കിന് നേതാക്കളാണ് ബി ജെ പിയിലേക്ക് ചേരുന്നത് ദ്രാവിഡ രാഷ്ട്രീയമെന്ന് പറഞ്ഞത് ഒരു മിഥ്യാധാരണയായിരുന്നു അങ്ങനെ ഒരു സംഭവമേ അവിടെയില്ല ജനപക്ഷ രാഷ്ട്രീയത്തിനാണ് പ്രാധാന്യം നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ആ കേന്ദ്ര സർക്കാരിൻ്റെ സദ്ഭരണം അതുപോലെ തന്നെ പദ്ധതികൾ ഇതെല്ലാം ജനങ്ങളുടെ ഇടയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു അവർ ഇത്രയും കാലം മുറുക പിടിച്ചിരുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയം കൊണ്ട് പുതിയ കാലഘട്ടത്തിൽ പ്രയോജനമില്ലാതെ വന്നിരിക്കുന്നു അപ്പോൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ആ സമയത്ത് ജനങ്ങളെ വാരി പുണരാൻ കഴിയുന്ന പ്രവർത്തകരെ ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന ഓരോ വാക്കും ജനങ്ങൾ ഹൃദയങ്ങളിലേക്ക് ഏറ്റുവാങ്ങുന്ന ഒരു നേതാവായി അണ്ണാമലെ മാറിയിരിക്കുന്നു രജനീകാന്തിനും കമൽഹാസനും പറ്റാത്ത കാര്യങ്ങൾ അണ്ണാമല നേടിയെടുക്കുമ്പോൾ തമിഴകം മാറുകയാണ് അണ്ണാമല ഇപ്പോഴും പറയുന്നത് അടുത്ത പത്തു വർഷങ്ങൾ കൊണ്ട് ബി ജെ പി ഒരു രാഷ്ട്രീയ ശക്തിയായി മാറും ബി ജെ പിക്ക് ഒരു ഇടമുണ്ടാകും തമിഴ്നാട്ടിൽ എന്നാണ് പക്ഷേ അതല്ല ഇങ്ങനെയാണ് പോക്ക് എങ്കിൽ അടുത്ത മുഖ്യമന്ത്രി ബി ജെ പിയിൽ നിന്നായിരിക്കും തമിഴ്നാട്ടിൽ എന്നതിന് യാതൊരു സംശയവുമില്ല അത്രയും വലിയ വിപ്ലവാത്മകരമായ മാറ്റം തമിഴ്നാട്ടിൽ കൊണ്ടുവരികയാണ് ഈ നേതാവ് പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഡി എം കെയിൽ നിന്നും എ ഐ എ ഡി എം കെയിൽ നിന്നുമെല്ലാം രാഷ്ട്രീയ പ്രവർത്തകർ നേതാക്കൾ ജനപ്രതിനിധികൾ ഇവരെല്ലാം തമിഴ്നാട്ടിൽ ബി ജെ പിയിലേക്ക് ഒഴുകിയെടുക്കുന്ന കാഴ്ചയാണ് എന്തായാലും തമിഴ്നാട്ടിലെ ബി ജെ പി ക്യാമ്പ് അത്യന്തം ഉത്സാഹഭരിതരാണ് അവർക്ക് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം പറഞ്ഞു കൊടുക്കാൻ ഇന്നൊരു നേതാവുണ്ട് ഇന്ന് സംസ്ഥാന ബി ജെ പിയുടെ നയം മാധ്യമങ്ങളോട് വ്യക്തമാക്കാൻ കഴിയുന്ന ഒരു നേതാവുണ്ട് ജനങ്ങളോട് വിളിച്ചു പറയാൻ കഴിയുന്ന നേതാവുണ്ട് ജനങ്ങൾക്ക് ആ വാക്കുകൾ കേൾക്കാൻ താല്പര്യമാണ് ജനങ്ങൾ ആ വാക്കുകൾക്കായി കാതോർത്തിരിക്കുന്നു ഇങ്ങനെയുള്ള ഒരു നേതാവിനാണ് തമിഴകത്ത് ആവശ്യം ഇങ്ങനെയുള്ള നേതാവിനെയാണ് തമിഴകം കാത്തിരുന്നത് അത് ബി ജെ പിക്ക് നൽകാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഇനിയുള്ള നാളുകൾ തമിഴകത്ത് ബി ജെ പിയുടെ നാളുകളായിരിക്കും എന്നതിൽ സംശയമില്ല വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്